ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്, അതായത് നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പ്രോബ്ലംസ് ഉള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്പർ സിസ്റ്റം അതായത് ഒരു സിസ്റ്റമാണ്, എന്തിൻ്റെ സിസ്റ്റമാണ്, നമ്പേഴ്സിൻ്റെ സിസ്റ്റമാണ്. അതായത് കുറേ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഏതിൻ്റെയൊക്കെയോ ബേസിൽ കുറേ നമ്പേഴ്സിൻ്റെ പ്രത്യേക തരത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, അതിൽ ഏതൊക്കെ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. സോ അല്ല, നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഏറ്റവും വലിയ വാല്യൂ, 1 ഏറ്റവും ചെറിയ വാല്യൂ. പിന്നെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞത് ഏതാണോ ഏറ്റവും വലിയ പോസിറ്റീവ് നമ്പർ അതാണ് അതിൻ്റെ അവസാനത്തെ വാല്യൂ. സോ നമുക്കതൊരു ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പോസിറ്റീവ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ കൺഫ്യൂഷൻ ആവും. കാരണം അറിയില്ല, കാരണം 1 കോടി കഴിഞ്ഞാൽ 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി അത്ര അങ്ങോട്ട് പോകും. സോ നമുക്ക് ആ ലാസ്റ്റ് വാല്യൂ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനൊരു ഇൻഫിനിറ്റി രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പം നാച്ചുറൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. ഇതിൽ വേറൊരു നമ്പേഴ്സും ഇല്ല. പിന്നെ വരുന്നത് ഹോൾ നമ്പറാണ്. ഹോൾ നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി ഇൻക്ലൂഡഡ് ആയാൽ അത് ഹോൾ നമ്പറായി. സോ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട്, ഇതിൽ 0 ഉണ്ടാവും. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0 കൂടി കൂടും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 0 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ പറയാം, പ്ലസ് ഇൻഫിനിറ്റി വരെ പറയാൻ പറ്റും. പ്ലസ് ഇൻഫിനിറ്റി പറയാനുള്ള റീസൺ, കാരണം ലാസ്റ്റ് നമ്പർ അതായത് ഏറ്റവും വലിയ പോസിറ്റീവ് നമ്പർ നമുക്ക് അറിയില്ല, അതിനാണ് നമ്മൾ ആ ഒരു ഇൻഫിനിറ്റി രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.